ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങ ആണിത്, മുളക് മാങ്ങ അച്ചാർ. അതായത് നമ്മളുടെ കണ്ടാൽ തന്നെ വായിൽ കപ്പലോടുന്ന ഒരു അച്ചാർ. അതിൻ്റെ പുറമെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, അച്ചാർ പൂപ്പൽ പിടിക്കാതിരിക്കാനുള്ള ചില ടിപ്പുകളും ഇതിൽ പറയുന്നു. അപ്പോൾ നമ്മൾ, നിങ്ങളൊന്ന് കണ്ടു നോക്കും ഈ വീഡിയോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പല തരത്തിലുള്ള അച്ചാറുകളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കടുമാങ്ങ അച്ചാർ, ചെത്തുമാങ്ങ അച്ചാർ, മാങ്ങ കറി, അങ്ങനെ പല പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നാരങ്ങ അച്ചാർ. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇന്ന് നമ്മൾക്ക് മാങ്ങ അച്ചാർ വേറൊരു രീതിയിൽ ഇട്ട് നോക്കാം. അപ്പം ഞാൻ പല തരത്തിലുള്ള മാങ്ങ അച്ചാറുകൾ ഇട്ടിട്ടുണ്ട്. അത് ചിലത് ചില ചേരുവകൾ കൂട്ടിയിട്ട്, ചിലത് ചില ചേരുവകൾ കൂട്ടാതെ, അങ്ങനെ പല അച്ചാറുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് വേറൊരു തരം അച്ചാറാണ്. അതിൻ്റെ പുറമെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ അച്ചാറിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഇത് പറങ്കി അണ്ടി എന്ന് പറയും. അതിൻ്റെ പച്ച അണ്ടിയാണ്, മൂക്കാത്ത കായയാണ്. പറങ്കി മാങ്ങയുടെ മൂക്കാത്ത കായയാണിത്. ഇതിന് ഇത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ കടുക് മാങ്ങയൊക്കെ ഇടുമ്പോൾ, ഞാനിതിട്ട കടുക് മാങ്ങയാണ്, ഇത് പൂപ്പലി വരാതിരിക്കാൻ നമ്മൾ സാധാരണ നല്ലെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിൽ ഒരു തുണി നനച്ച് അത് മീത വയ്ക്കുക ചെയ്യുക. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പൂപ്പ് വരാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണിത്. ഇത് നടുക കീറി ഇതിൽ പരിപ്പ് കളഞ്ഞിട്ട് ഈ അച്ചാറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൂപ്പ് വരില്ല. പണ്ടുള്ളവരുടെ ഒരു ടിപ്പാണിത്. അപ്പം ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് കടുക് മാങ്ങയാണ് ഞാൻ ഇപ്രാവശ്യം ഇട്ടതാണ്. ഇതിൽ ഞാൻ നല്ലെണ്ണ തുണി ഇട്ടിട്ടില്ല. അതിന് പകരം അതിനേക്കാളും പൂപ്പ് വരാത്ത ഒരു ഐഡിയയാണിത്. അപ്പം നമ്മൾക്ക് ഈ പറങ്കി അണ്ടി ഒന്ന് കീറിയെടുക്കാം. എന്നിട്ട് ഇത് ഇതിലിങ്ങനെ പരത്തി പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൂപ്പല് വരില്ല. അതിൻ്റെ ആ എണ്ണയുടെ ആ ഒരു വീര്യം കാരണം അതൊന്നും, പക്ഷെ എന്നാൽ അച്ചാറിന് യാതൊരു രുചി വ്യത്യാസം വരുകയില്ല. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ ഇത് മാറ്റിയെടുത്ത് വീണ്ടും ഇത് അതേപോലെ പരത്തി വെച്ച് കഴിഞ്ഞാൽ യാതൊരു കേടും വരില്ല. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് വെച്ച് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഈ ഇതിങ്ങനെ തൊലി പൊളി ഇതിലത്തെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി വയ്ക്കാം. ഇതുപോലെ പരത്തി പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരിക്കലും അതിൽ പൂപ്പല് പിടിക്കില്ല. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് കളഞ്ഞിട്ട് വേണം നമുക്ക് വയ്ക്കാൻ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും പൂപ്പല് വരില്ല എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. പണ്ടത്തെ ഒരു ശാസ്ത്രമാണ് ഇതിൻ്റെ ഈ ഇതിലൊരു എണ്ണ ഉണ്ടാകും, പക്ഷേ ഇത് മൂക്കാത്ത പറങ്കി അണ്ടിയാണ്. അത് കാരണം അതിലത്തെ എണ്ണയ്ക്ക് ഒരുപാട് വീര്യമില്ല. മൂത്ത പറങ്കി അണ്ടിയാണെങ്കിൽ ഒരുപാട് ഇതാവും. അപ്പം മൂക്കാത്ത പറങ്കി അണ്ടി വേണം ഇങ്ങനെ വയ്ക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. അതേപോലെ തന്നെ ഈ കടുക് മാങ്ങ ഈ മാസം ഇട്ടതാണല്ലോ, അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അത് എടുക്കാൻ പാടില്ല. അതിൻ്റെ മാങ്ങയിലത്തെ പുളി ആ ചാറിലേക്കും ചാറിലത്തെ ഉപ്പ് മാങ്ങയിലേക്കും പിടിക്കാൻ എങ്ങനെയായാലും ഒരു 3 മാസം കഴിയും. ആ 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ.
അത് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അത് ഏകദേശം ഒരു ജൂലൈ മാസത്തിലാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാവൂ. അപ്പം അതുവരെ നമുക്ക് ഇങ്ങനെ പൂപ്പലൊന്നും വരാതെ ഇങ്ങനെ സൂക്ഷിക്കാം. ഈ അടപ്പ് കൊണ്ട് നല്ലപോലെ എയർ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കും. എന്നിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര കഴിഞ്ഞാലും അതിൽ പൂപ്പലൊന്നും വന്നിട്ടുണ്ടായില്ല. അതേപോലെ നമ്മൾ മാങ്ങ സൂക്ഷിക്കുമ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ കുപ്പികളിലാക്കി വയ്ക്കുക. ഇത് തന്നെ വലിയ കുപ്പിയാണ്, ഇതിനേക്കാളും ഒരു മൂന്നിലൊന്ന് വലിപ്പമുള്ള കുപ്പിയിലൊക്കെ ആക്കി വെക്കുക വെച്ചാൽ നമുക്ക് ഒരു കുപ്പി കഴിഞ്ഞാൽ അടുത്ത കുപ്പി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ പൂപ്പൽ വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെ അച്ചാറുണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കുപ്പികളിലാക്കി സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഈ മാങ്ങേനെ ഒരു പുതിയ രീതിയിൽ അച്ചാറിടാം. അപ്പം ഞാനിത് മരത്തിൽ നിന്ന് പറിച്ചെടുത്ത മാങ്ങയാണ്. അപ്പം ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇതുപോലെയൊക്കെ ഞെട്ട് കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. മാങ്ങ ഞാൻ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി എന്നിട്ട് ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തുടച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പൊടി അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊക്കെ മാങ്ങയിൽ തന്നെ ഉള്ള ഒരു കുത്തൊക്കെയാണ്. അപ്പം അത് അല്ലാതെ ഇത് അല്ലാത്ത വൃത്തികേടുകൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. മാങ്ങ നിലത്ത് വീഴുമ്പോഴുള്ള പൊടി ഇതെല്ലാം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉള്ള ഒരു തരം അച്ചാറാണ്. ഒരു മാങ്ങയെ ഞാനൊരു 10 കഷ്ണമാക്കുന്നുള്ളൂ, രണ്ട് സൈഡും പിന്നെ 4 സൈഡും. അപ്പോൾ ഇതുവരെ ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ടുള്ളതൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചെത്തുമാങ്ങ, ഒന്ന് മാങ്ങാക്കറി, അതിലൊക്കെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിരുന്നു. ഇത് ഞാൻ ഇത്തിരി വലിയ കഷ്ണമായിട്ടുള്ള ഒരു പ്രത്യേക തരം അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതുപോലെ വലിയ കഷ്ണമാക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കഷ്ണം എടുത്താലും മതി. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ കഷ്ണമായി നുറുക്കി. ഞാൻ അതിലേക്ക് ഒരു 8 മാങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഏകദേശം ഒരു 5 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിലിപ്പോൾ പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കടുമാങ്ങയൊക്കെ ഇടുമ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇടാറ്. ഇതും ഞാനിപ്പോൾ പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ 8 മാങ്ങയ്ക്ക് 5 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആകുമ്പോഴേക്ക് നല്ലപോലെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കുടഞ്ഞ് വയ്ക്കാം. എല്ലായിടത്തും ഈ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി പാത്രത്തോടു കൂടെ ഒന്ന് കുടഞ്ഞ് കുടഞ്ഞ് വയ്ക്കാം. ഞാൻ ഈ മാങ്ങ നല്ലപോലെ കുടഞ്ഞ് കുടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒരു 2 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കണം. അപ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് കുടഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഈ മാങ്ങയിലെ വെള്ളം ഇറങ്ങി വെള്ളമായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു തരം അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കടുമാങ്ങയുടെ പോലെയുള്ളത്, പക്ഷേ നമ്മളിത് അത്രയൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിതിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുത്തത്. ആ ഉപ്പെല്ലാം അലിഞ്ഞ് ഇതുപോലെ വെള്ളമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഞാൻ ഇതിൽ ഇട്ട് കൊടുത്ത ഉപ്പിൻ്റെ അത്രയും മുളക് പൊടി ഇടുന്നുണ്ട്. 5 teaspoon ഉപ്പാണ് ഇട്ട് കൊടുത്ത്, അത്രയും മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം, കടുക് പൊടി. കടുകിൻ്റെ ഒരു 1 teaspoon കടുക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 spoon കടുക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക്
ഇട്ട് കൊടുക്കുക. നല്ല നമുക്ക് ഇളക്കി നേരെയാക്കാൻ പറ്റും. നല്ല പോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം വയ്ക്കാം. എന്നാലാണ് അതിൻ്റെ മുളക് പൊടി, കടുക് പൊടി ഇതെല്ലാം മിക്സായിട്ട് നേരാവും. ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ 1 കഷ്ണം കായം ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ കായം ഇത് ഇന്ന് എടുത്ത് പൊടിക്കണം. എന്നിട്ട് ബാക്കി എണ്ണ ചൂടാറിയതിന് ശേഷം ഈ അച്ചാറിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ കായം മൂത്ത അതൊന്ന് പൊടിച്ചിട്ട് ഈ അച്ചാറിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കായം പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ ഇത് എണ്ണ നല്ലെണ്ണ തിളപ്പിച്ച് ആറിയത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഈ നല്ലെണ്ണ ആറിയിട്ടുണ്ട്. ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഈ നമ്മുടെ നല്ലെണ്ണ കായം എല്ലാ ഭാഗത്തും ആവുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കും. നമ്മളുടെ വായിൽ കപ്പലോടും മുളക് മാങ്ങ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ധാരാളം മാങ്ങ കിട്ടുന്ന കാലമാണ്. നിങ്ങൾ മാങ്ങയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന മാങ്ങ നമുക്ക് കേടൊന്നും വരില്ല. കുറച്ച് ദിവസമൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം. ഇനി കുറച്ച് ദിവസം കൂടി കൂടുതൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് മുളക് മാങ്ങ.